അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രമുഖ സാഹിത്യകാരൻ പി കെ പാറക്കടവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പാറക്കടവ്, താങ്കൾക്ക് ഒരുപക്ഷെ ഒരു സാഹിത്യകാരൻ എന്നതിനേക്കാൾ ഉപരി ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ കൂടി അക്ബർ കക്കട്ടിലിന്റെ പരിചയം ഉണ്ടായിരിക്കും. എങ്ങനെ അനുസ്മരിക്കുന്നു ഈ അവസരത്തിൽ അദ്ദേഹത്തെ? എനിക്കിപ്പോ ഒന്ന് കൂടുതലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നാട്ടുകാരനും സാഹിത്യകാരനുള്ള ഉപരി എന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ തന്നെയായിരുന്നു. എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധം, വളരെ വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയപ്പോ ഞാൻ വിളിച്ചിരുന്നു. അപ്പം പറഞ്ഞു 2 ആഴ്ച ബെഡ് റെസ്റ്റ് ആണ്, പിന്നെ ഞാനിപ്പോ അതുകൊണ്ട് എന്നെ വിളിക്കുകയും ചെയ്താൽ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരവസ്ഥയിലാണെന്ന് മനസ്സിലായിരുന്നില്ല. ഒരു സൗഹൃദങ്ങളുടെ ഒരു രാജകുമാരൻ എന്നെ വിളിക്കുക, അത്രയധികം സൗഹൃദങ്ങൾ സൂക്ഷിച്ചൊരു ആളായിരുന്നു. വളരെ വലിയൊരു സൗഹൃദത്തിന്റെ ഉടമയാണ് അക്ബർ കക്കട്ടിൽ എന്ന എഴുത്തുകാരൻ. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ജനകീയനാക്കിയതും ഏറ്റവും ശ്രദ്ധേയമാക്കിയതും അധ്യാപക കഥകളിലൂടെയാണ്. അധ്യാപക കഥകൾ തന്നെയാണ് അദ്ദേഹത്തിനെ വേറിട്ട് നിർത്തിയതും. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കാം? നല്ലൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. പിരിയുമ്പോഴേ ഒരു വലിയ യാത്രയായിട്ട് വട്ടോളി സ്കൂളിൽ കൊടുത്തപ്പോഴും കോഴിക്കോട്ട് നിന്നെയും കൊണ്ടുപോയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇത് തന്നെയായിരുന്നു, ഇത്രയും സൗഹൃദങ്ങൾ സൂക്ഷിച്ച ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള വലിയ ജനമനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിൽ എഴുതിയ ഒരു എഴുത്തുകാരനായിരുന്നു ഒരു അധ്യാപകൻ. ഈ സമയത്താണ് എനിക്ക് കൂടുതൽ പറയാനുള്ള ഒരു മൂഡില്ല, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവസ്ഥ തീർച്ചയായും വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്.